ഹലോ എവ്രിവൺ. സോ അതെ, നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ ക്യാബിനിൽ. ഇവിടെ നിറച്ച് സ്നോ ആണ്. ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഫുൾ സ്നോ വീണ് അങ്ങോട്ട് നിറഞ്ഞേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി സ്നോ കേവ് ആണ്. ഇവിടെ കുറേ നാളായി സ്നോ കേവ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ കിഡ്സും അതേ നമ്മുടെ പാബ്ലോസി ഉണ്ട്. പാബ്ലോവും കിഡ്സും ഇവിടെ യാരും എല്ലാവരും കൂടി ഞങ്ങൾ സ്നോ കേവ് ഉണ്ടാക്കാൻ പോകണം. നിങ്ങൾക്ക് കാണാം നിറച്ച് സ്നോ ആണ്. അപ്പോൾ വീടിൻ്റെ ബാക്കിൽ, ലൈക്ക് ക്യാബിൻ്റെ ബാക്കിൽ നമ്മൾ പോയിട്ട് സ്നോ കേവ് ഉണ്ടാക്കാൻ പോണേ. ലെറ്റ്സ് ഗോ. മാർച്ച് സ്നോ, ഇത് സ്നോയിൽ നമ്മൾ കളിച്ച ഒരു വഴിയാവും. പാബ്ലോ, ലെറ്റ്സ് ഗോ. ഇവിടെ ഭയങ്കര ചീപ്പായിട്ടുള്ള സ്നോ. അതായത് നീയൊന്നല്ല, ഒരു ഒരാളുടെ ഹൈറ്റിലാണ്. നമ്മളപ്പെ കുറച്ച് ശവലുകൾ എടുക്കാൻ പോണതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ശവല എടുക്കണം. കുറച്ചുപേര് എല്ലാരും എടുത്തു. ഇവിടെ രണ്ടെണ്ണം കൂടി ഇരുന്ന് ഇവിടെ നമ്മുടെ കുട്ടി ഗരാഷില്. ഓക്കെ, സോ ഇതാണ് ഗരാഷ്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടോ. ആ സോ ബ്ലേഡും പിന്നെ ഇവിടെ കണ്ടോ, കുറച്ച് ഇതൊക്കെ ഉണ്ട്. മാൻ്റെ കൊമ്പൊക്കെ ഉണ്ട്. വേണ്ട എല്ലാ സാധനങ്കൂടെ ഉണ്ടാവും. ഇത് നമുക്കിതേ നല്ല ശവലുകൾ കൊണ്ടേ, കുറച്ച് ഓൾഡ് ശവലും കൂടിയാണ് ഉള്ളത്. പിന്നെ ഇതേ നമ്മളിവിടെ സ്കീകളും. ഇതിൻ്റെ ഉള്ളിൽ സ്നോ വന്നിങ്ങനെ കണ്ടോ. And chairs, ഫിനാൻഷ്യൽ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഊസം മടിക്കുന്നത്. ഓക്കെ, റെഡി തുടങ്ങല്ലേ. എന്താണെന്ന് നമുക്ക് നോക്കാം. പിള്ളേർ നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഉണ്ടാക്കണേ. സ്നോ കേവ് ആവോ വെറും കുഴിയാവോ എന്നുള്ളത് കണ്ടറിയാം. അതെ, നമ്മളിത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമുക്ക് അറിയില്ല. ഇത് ക്ലോസ്ഡ് ആയിരുന്നോ? അതെ. ആ മരത്തിന്റെ റെഡ് കളർ മരത്തിന്റെ ഹാൻഡിലൊക്കെ വൺ രസാട്ടോ. മരത്തിന്റെ ഹാൻഡില് ഒരു പീസ് ഉണ്ട് കണ്ടോ. ഇത് നമുക്ക് വെച്ചുകഴിഞ്ഞാ അടഞ്ഞു അടഞ്ഞു ഞാൻ പോണേ. ഇത് പോണു. നമ്മുടെ വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല. പിള്ളേര് ഇവിടെ ഓൾറെഡി ഒരു ട്രഞ്ചും കേവ് ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ ഇവര് ഇവിടെ ഒന്നും ഉണ്ടാക്കും, നമ്മളപ്പുറത്ത് ഒരു ട്രെൻസ് ഉണ്ടാക്കും. അതാണ് പരിപാടി. മുകളിൽ ആരോ സ്നോ ക്ലിയർ ചെയ്യുന്നുണ്ട് റൂഫ് ടോപ്പില്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളപ്പോ ഈ ഏരിയ ആണ് എടുക്കാൻ പോണേ. ഇവിടെ ഫുള്ള് നല്ല ഫ്രഷ് സ്നോ കിടക്കുന്നുണ്ട്. ഇത് മുഴുവൻ കുഴിച്ച് ഒരു പരിവാവും. അപ്പൊ നമ്മള് ഐഡിയ എങ്ങനെ വെച്ചാൽ ഒരു കേവും ഒരു ട്രഞ്ചും ഉണ്ടാക്കാന്നുള്ള. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്, അതാണ് പ്ലാൻ. എന്താവും നമുക്ക് നോക്കാം. നമ്മള് നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കുഴിച്ചിറങ്ങിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞാനും പോയി ഹെൽപ്പ് പണ്ടെ. ഞങ്ങളൊരു ഒരു അര മുക്കാലടി അതെ ഒരു അഞ്ചടി അഞ്ചടി നാലടി കുഴിച്ചിട്ടുണ്ടാവണം. അത് ഉണ്ടാവും തോന്നണേ. നോക്കട്ടെ ജച്ചപ്പോട്ടെ നല്ലപ്പോ നീ. ഞങ്ങൾ ബാക്കി കുടിക്കട്ടെ കേട്ടോ.
ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേ ഇരുത്, അവിടെ ഇങ്ങനെ ഓട്ടയാക്കല്ലോ. നമ്മുടെ പ്ലാന് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടുത്തെ ഒരു സ്റ്റെപ്പ്, സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ ഭാഗത്ത് ഡോർ കൊടുക്കാനാണ് പ്ലാൻ. ഞങ്ങൾ ഷേപ്പ് ചെയ്ത് അങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കിടെക്റ്റായ പണിക്കാരൻ ജോസഫ്, ആർക്കിടെക്റ്റ് ഡയനയുടെ ഒപ്പം പണിക്കാരൻ ജോസഫ് റിപ്പോർട്ട്. ഫ്രം നോർവേ. ഞങ്ങള് ബാക്കി കുളിക്കട്ടെ. ഇത് കിണറല്ലടോ. ഇതെന്താണിത്? കിണറാ? കിണറ്റിൽ വേണ്ട എന്റെ ഓർമ്മക്കായിട്ട് കിണർ കൊത്തി സ്മാരകം ഉണ്ടാക്കണോ പറമ്പുഴുവൻ? നാട്ടില് കിണർ കുഴിക്കണത് എങ്ങട്? എനിക്ക് മനസ്സിലാണല്ലോ, ഞാൻ പിള്ളേരുടെ അടുത്തേക്ക് പോവാണ്. ഒരു സ്റ്റെപ്പ് ഇട്ടു, ഇറങ്ങി സ്റ്റെപ്പ് ഇട്ടു. അവിടെ നിന്ന് കാണിക്കാം. വെറുതെ ഞങ്ങൾ ഒരുവിധം കുഴിച്ചിട്ടുള്ളൂ, ഇങ്ങനെ ഷേപ്പാക്കാം. അതേ ഇവിടെ ഉണ്ടായാണ് ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഇവിടെ നിന്ന് ഓരോന്ന് സ്റ്റെപ്പ്, അതായത് കയറി അവിടേക്ക് പാത്തായിട്ട് അവിടെ പിള്ളേരുടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ മഞ്ഞല്ല, ചില സമയത്ത് പൊടിയും ചിലടത്ത് ഹാർഡായിട്ടുള്ളൂ. ഇപ്പൊ പൊട്ടി ഉള്ള ഇടത്ത് ചവിട്ടുമ്പോ പിന്നെ അങ്ങോട്ട് കുഞ്ഞു പോവാ. അങ്ങനത്തെ ഡെപ്ത് കൂടി കൂടി വന്നോണ്ടിരിക്കുന്നെ. ബാക്കി ഇവിടെ കുടിക്കട്ടെ. നാട്ടില് കിണർ പണിക്ക് റിങ് കെട്ടണ ഒരു ഓർമ്മയായത് കാണുമ്പോ തോന്നുന്നു. അതെ, പോയിക്കൊണ്ടിരിക്കുന്നു. മോൾസ് എങ്ങനെയുണ്ട് ഇതുവരെ? ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നല്ല പണിയാണ് അത് കുഴിക്കാന്ന് പറയണത്, ബിക്കോസ് നല്ല കട്ടി സ്നോ ആണ്, അപ്പൊ നമുക്ക് അത്ര ഈസി അല്ല. പക്ഷേ അപ്പൊ ഞങ്ങള് ഒരുവിധമായി തുടങ്ങി. കേവ് ഇപ്പോഴായിട്ട് കേവിലേക്കുള്ള പാദം മാത്രം ശരിയായിട്ടുള്ളൂ. എന്തോ തോട്ടെങ്കിലും തീർക്കുന്നോട്ടാ. അതെ, നമ്മൾ ഇത്ര കുഴിച്ചെത്തി. ഇത് തന്നെ പട്ടിയെ തുടങ്ങി. എൻ്റെ ഡോറും ഇതും ഉണ്ടാകാൻ കിടക്കണുള്ളൂ. അതെ, സ്റ്റെപ്പും ഒരു എൻട്രൻസ് ആയിട്ടുള്ളു. പിന്നെ നമുക്ക് ഈ സ്പീഡ് വെച്ച് പോകാൻ പാടാ. ആളും കൂട്ടിയിട്ട് ഇപ്പൊ ഒരു ബക്കറ്റ് എടുത്തോണ്ട് ഞാൻ പോവാം. കാണാൻ പറ്റുന്നു. ഇനി ഇത് കഴിയുന്ന ചോറ് പണി സ്റ്റാർട്ട് ചെയ്യണം. കട്ടിലുറപ്പ് ഞങ്ങളുടെ 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 വീട്ടിലേക്കുള്ള സ്നോ കേവിലേക്കുള്ള വഴിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, എൻ്റെ സൈഡിൽ ഇപ്പം ഇങ്ങനെ ഒരു സീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരു സ്റ്റെയറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജോസഫ് വെക്കണേ. ഓൾമോസ്റ്റ് ജോസഫിൻ്റെ ഹൈറ്റിൽ നമ്മൾ കുഴിച്ചു. ഇനി നമ്മൾക്ക് അവിടെ ഒരു ഡോറ് കട്ട് ചെയ്യണം. ഡോറ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കുള്ളൂ. അതായത് ഉള്ളിൽ പോയിട്ട് നമ്മൾ ഉള്ളിലാണ് നന്നായി ഹോൾ ഔട്ട് ചെയ്യുക. അപ്പോഴാണ് ആ ഒരു സ്ട്രക്ചർ സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഇതുള്ളൂ. നമ്മള് ഇഴഞ്ഞു കയറുന്ന പോലെ നമ്മള് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴൂലേ. അപ്പൊ നമ്മൾ ഇഴഞ്ഞു കയറുന്ന പോലെ നമ്മള് മറ്റേ ഇത് വെച്ചിട്ടാണ് സോബ്ലേഡ്. ഒരാൾക്ക് ഇഴയാവുന്ന രീതിയിൽ ഹൈറ്റിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഏകദേശം ആ ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് താഴത്തേക്ക് കുഴിക്കാലോ തപ്പി, മനസ്സിലായോ? അതായത് കട്ട് ചെയ്തിട്ട് നമുക്ക് താഴോട്ട്, അത്രയും വീതി വേണ്ട, എന്നിട്ടേ ഹൈറ്റ് അത്ര എടുത്താ മതി. എന്നിട്ട് ഹൈറ്റ് അത്ര മതി, അത്ര മതി. ഹൈറ്റ് നമ്മള് അതിന് താഴെയും തുടങ്ങും, ബിക്കോസ് നമ്മളിങ്ങനെ ഹൊറിസോണ്ടിലാണ്. നമ്മള് ബ്ലോക്ക് 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 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പീസ് എടുത്തു
നമ്മള് ഇവിടുന്ന് ഒരു കട്ട് ചെയ്ത് അങ്ങനെ പോരോ. എന്താ നോക്കാം, താഴെ നിന്ന് തുടങ്ങിയാൽ എന്തായിരുന്നു അല്ലേ എടുക്കല്? എവിടെയാണെങ്കിലും കുഴപ്പമില്ല തോന്നുന്നു. അത്രയായിട്ട് വേണ്ട, കയറുന്നത് ഇതുണ്ട്. പൊടിക്കരുതിട്ടാ സോ ബ്ലേഡ്. ഏയ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു, അതൊന്നും വലിയ കുഴപ്പമില്ല. നമ്മളൊരു ബ്ലോക്ക് കട്ട് ചെയ്ത് എടുക്കണം പറഞ്ഞാണ്. ബ്ലോക്ക് ഇഷ്ടിക പോലെ ഇവിടെ ഇങ്ങനെ നല്ല ഏരിയ ഭയങ്കര എടുത്തിട്ടുണ്ട്. കുറച്ച് ദൂരം കേട്ടോ. നമ്മളിത് എനിക്ക് ഇഷ്ടം ഒരു പോലെ വെക്കാം. ഇറ്റ്സ് അമേസിംഗ്. ഇത് പിടിക്കുമ്പോ നമ്മുടെ ഗ്ലൗസ് കീറാൻ നോക്കണം കേട്ടോ. അടുത്ത ബ്ലോക്ക് റെഡി. അവിടെ ഒന്ന് നിരപ്പാക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങള് ബാക്കി ബ്ലോക്കുകളൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ. രണ്ടാളുടെ പണിയുണ്ട് ഇത്. ഓക്കെ ഫുള്ള് ഇവിടെ ചുറ്റി നിൽക്കാം. ഡോറ് അറിയാം ഇങ്ങനെ ഒരു കുഴി പോലെ തരാൻ പറ്റണല്ലേ. ഇതുപോലെ ഉണ്ടാക്കണേ, നമ്മള് കുറച്ചും കൂടി ഉണ്ടാക്കട്ടെ. ഡോറുണ്ടായി വരണണ്ട, നമുക്ക് നല്ല എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കാം. ചുറ്റിയുടെ മധുര പോലെ ഇതുണ്ടാക്കാം. സ്നോ ആയി കാരണം ഏത് ഷേപ്പായിക്കോളും. അപ്പൊ നമ്മള് ഡോർ ഒരു ഒരു 9 ബ്ലോക്കിന്റെ അടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഒരു കട്ട പോലെ കാണാൻ പറ്റും. ഒരു നീളത്തില് അല്ല, ഒരു സോ നീളത്തില് നമ്മള് ഡോറായി. എൻ്റെ ഉള്ളിലേക്ക് കുഴിച്ചോണ്ടിരിക്കണം. അപ്പൊ അതെ നമ്മള് ചെയ്തോണ്ടിരിക്കാണ്. നമ്മള് ഡോറ് ഒരു ഹാക്സോ ബ്ലേഡ് നീളത്തില് കഴിഞ്ഞു. ഇപ്പൊ ഒരു കട്ട്ലവെപ്പ് കഴിഞ്ഞു എന്ന് പറയാല്ലേ. കട്ട്ലവെപ്പ് കഴിഞ്ഞു, ഇനിയിപ്പൊ ഉള്ളിലേക്ക് കുഴിച്ചു വെച്ച് പോകണം. ഇനിയാണ് പാടുള്ള ഭാഗം, നമ്മൾക്കും ഒരു ഒട്ടും അറിയാത്ത ഭാഗം. എന്താ നോക്കട്ടെ. പിള്ളേരെ ബെസ്റ്റ് ഓഫ് ആണ്. പിള്ളേര് നമ്മള് ചീറ്റ് ചെയ്യണം പറയുന്നത് സോ ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ച് ചീറ്റ് കോടാന്ന് പറഞ്ഞ കട്ട് ചെയ്യാൻ പോണേ. ആട്ടെ എന്താ വന്ന് മൊമെന്റ് ഓഫ് ട്രൂത്ത്, വീഴോ ഇല്ലയോ. ഫിനിഷ് ആവാന്നാണ്. Oh, you can pass by. Can you show it? Whoa! Oh, how did you... to take it. Ooh. How did you do that? Like so fast? Huh? That's the plan. Do you have enemy troops? Whoa, whoa, whoa. Do you need help on the roof? Building a shield.
നമ്മള് ഗ്രൗണ്ടിൽ പിന്നെ വിചാരിച്ചേ, പക്ഷെ അതൊരു മരത്തിന്റെ കമ്പായിരുന്നു. ഇനി അതിന്റെ ഉള്ളില് ഒരു മരമാണെങ്കിൽ ഞങ്ങള് പെട്ടു. അതിന് ശവലോണ്ട് എടുക്ക ബ്ലോക്ക്, മോൾ ഭാഗം മുടിച്ചതിന്റെ. ഓ ഓ ഓ ഓ ഉള്ളിലേക്ക് പോയേ. അപ്പൊ നമ്മളിനി ഉള്ളില് കേവ് ഉണ്ടാക്കുമ്പോ ഇനി ഹാറ്റ്സോബ്ലൈഡ് ചിരട്ടേനെ വരും. ഇത് വെച്ചിട്ട് ഇങ്ങനെ സൈഡും, എന്താ പ്രധാനം എന്ന് വെച്ചാൽ സൈഡ് മുഴുവൻ ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പൊടി പൊടി പോലെ ഇരിക്കരുത്. നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ ഇട്ടുക. അപ്പോൾ ഈ സ്പേഡിൻ്റെ സൈഡ് വെച്ച് കണ്ടോ, അവിടെ സ്മൂത്തായിട്ട് വരുന്ന പോലെ ചെയ്യണം. നല്ലതാണ് ടൈറ്റിൽ പാക്കാവുള്ളൂ. നമ്മളപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ സ്പേഡിൻ്റെ എൻഡ് വെച്ച് ഇനി കട്ട് ചെയ്യണം, കാരണം ആ മോൾ ഭാഗം സ്മൂത്ത് സർഫസ് ആണ്, അന്നേരം ടൈറ്റായിട്ടിരിക്കുള്ളൂ. നമ്മൾ സ്പേഡ് വെച്ച് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ സ്മൂത്ത് ചെയ്ത് കാർവ് ചെയ്തെടുക്കണ പോലെ ചെയ്യണം. അങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്നിട്ട് ഉള്ളിൽ പോയി അതെടുക്കണം. ഓരോരു ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റ് തോരിയിട്ട് ബക്കറ്റിൽ തോരിയിട്ടിട്ട് രണ്ടാളുടെ പണിയാണത്. ഞങ്ങൾ ബാക്കി ചിട്ട നമ്മുടെ ക്ലീൻ ചെയ്ത് ഹാറ്റ്സപ്ലൈഡ് വെച്ച് കട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മൾ ഉള്ളിൽ സർഫസ് സ്മൂത്ത് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ അത്യാവശ്യം സ്നോ എടുത്തെടുത്ത് തുടങ്ങി ഉള്ളിലേക്ക് പോവാം. അത്യാവശ്യം ഉള്ളിലേക്ക് ഇതായിട്ടാ ഉള്ളിൽ പോയി സ്നോ കോരി അതിലേക്ക് ഇങ്ങനെ ഇടണം. സ്നോ പോയിട്ട് ഞങ്ങളിവിടെ സൈഡിലൊരു ചെറിയൊരു ബൗണ്ടറി പോലെ ഇങ്ങനെ പടുത്തോണ്ടിരിക്കുക. സ്റ്റെപ്പിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പടുത്തോണ്ടിരിക്കണം. അവിടുത്തെ പിള്ളേർ നല്ലൊരു വോളൊക്കെ ഉണ്ടാക്കി ഷീൽഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ട് നന്നായിട്ട് മഞ്ഞ് പെയ്യണ്ട് വെച്ചിട്ടില്ല. പോയി നോക്കാം എന്തായി അവിടെ. അവിടെ ആക്ച്വലി അടുത്തുള്ള മലയൊന്നും നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിള്ളേരെ അവിടെയാണ് അവരുടെ, നമ്മുടെ അപ്പുറത്താണ്. പോയി നോക്കാം. സ്നോ ഒക്കെ മുട്ടുവരൊന്നല്ല, സൂപ്പർ സ്നോ ആണ്. മുട്ടുവരെ നമ്മൾ താഴ്ന്നുള്ളൂ. നമ്മളൊരു സ്നോ ഫൈറ്റാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി, പിന്നെ നമ്മളുടെ അവിടെ സ്നോ ഫൈറ്റ്, ഇവിടെ ബോംബ് മേക്കിംഗ്. വി ഡോണ്ട് ഹാവ് ദാറ്റ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ടഫ്. ഇവിടെ അയ്യോ എൻ്റെ കെട്ടിയോ, എന്ത് മൈ കെട്ടിയോ. ജീവനോടില്ലേ, ഹൈറ്റ് കൂട്ടാം.
Can I get a refill? Wheelchair. Wheelchair, no worries. Of the pasta. No, it's getting much. നമ്മളിത് ഏകദേശം ഇരിക്കണ ഹൈറ്റായി തുടങ്ങി, ഏഴര ഹൈറ്റ് മാറി ഇരിക്കണ ഹൈറ്റായി. അപ്പോൾ നമ്മൾ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹാർഡ് സ്നോ ആണ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഭയങ്കര എളുപ്പത്തിൽ പോകുന്നില്ല. സ്മൂത്ത് സർഫസൊക്കെ കഷ്ടിച്ച് മുഷ്ടിച്ചാണ് ആവണുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈറ്റ് കൂട്ടാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അതെ, സ്നോ അങ്ങോട്ട് വലിച്ചിടും, ഞാനിവിടുന്ന് വലിച്ച് മൂടിക്കിടും. നമ്മൾ ഓരോ ബ്ലോക്ക് അതായത് ബക്കറ്റിൽ ഉപയോഗിച്ച് നമ്മൾ ഫുള്ള് ഒരു മുകളിലേക്കിടും. ഞങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ ഒരു തടസ്സം പോലെ, ഒരു ഷീൽഡ് പോലെ വോളായിട്ട് വയ്ക്കാൻ പറ്റും. മേടിക്കുന്നില്ല. ഓക്കെ, ഇതുവരെ ഇത്രയും ഹൈറ്റിലാണ് ഇവിടെ ഇങ്ങനെ വന്നേക്കണ. ഞങ്ങളങ്ങനെ ഒരുവിധം ഇരിക്കാൻ രീതിയില് ഒരു കുഴിയായി. ഭംഗി ഞങ്ങളായിട്ടില്ല മോൾ ഭാഗൊക്കെ ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കാം. വെള്ളം കുടിക്കുന്ന അതെ, അത്യാവശ്യം നല്ലൊരു കേവായി സത്യം പറഞ്ഞാൽ. കുറച്ചുകൂടി സമയമെടുത്ത് നമുക്ക് കുറേ കൂടി വലുതാക്കി ഭംഗിയാക്കാം. എന്തോ സമയം നമുക്ക് കിട്ടുന്നറിയില്ല, ഇത്തവണ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേവുകളുടെ, സ്നോ കേവുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഭയങ്കര തണുപ്പ് പുറത്തായി കഴിഞ്ഞാൽ ഒരു സർവൈവൽ ഇതാണ് സത്യം പറഞ്ഞ സ്നോ കേവ്. നമുക്ക് താമസിക്കാൻ ഒരു ഇതിനെ ഒരു സ്നോ കേവ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ചെറിയൊരു മെഴുതിരി എന്തെങ്കിലും ചെറുതായിട്ട് കത്തിച്ച് വെച്ചാൽ മതി, നല്ല വാമാവും ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ പുറത്ത് കാറ്റടിക്കാത്ത രീതിയിൽ ഡെൽ ഷേപ്പിൽ കുഴിയാക്കി വെച്ച് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കില്ല. അപ്പോൾ ഈ സ്നോയിലൊക്കെ പെടാൻ, അങ്ങനെ സ്നോ ഉള്ള സ്ഥലത്ത് പെടുമ്പോൾ ഇതൊരു സർവൈവർ ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല വാമാവും, താഴെ ഇച്ചിരി തണുപ്പുണ്ടാവും, മുകളിലേക്ക് പോകുമ്പോൾ നല്ല വാമാവും. അപ്പോൾ ഇതൊരു നല്ലൊരു സെറ്റപ്പാണ് നമുക്ക്. നമ്മൾ നമ്മുടെ സ്നോ കേവിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഞാനാണ് ഇവിടെ ഉള്ളിൽ ചീഫ് ആർക്കിടെക്ട് ചൊക്കവും ചുമരിൽ തിന്നത് ചുമര് തേച്ചോണ്ടിരിക്കുന്ന് വിളിച്ചുണ്ടോ? കൈ കൊണ്ട് കഴിച്ചു പിന്നെ ഇന്റീരിയർ വാൾപേപ്പറും കൂടി അടിച്ചു ഷൂ വെച്ചിട്ട്. അതിൻ്റെ കുറവ് വേണ്ട, ഒരു ഡിസൈൻ ആയിക്കോട്ടെ ഇന്റീരിയർ.
നമ്മുടെ സ്നോ കേവ് ഓൾറെഡി സെറ്റായി. ഒരു കിണർ പോലെ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിൽ ഇപ്പോൾ നാല് പേര് കൊണ്ടു നാല് പേര് കൊള്ളാൻ സ്നോ കേവ് സെറ്റ്. ഇവിടെ പിള്ളേർ കേവ് അടിപൊളിയാണ് കേട്ടോ. വെറുതെ ഇവിടെ ഇങ്ങനെ അവിടെ ഒരു കേവ്, ഇതിൻ്റെ ഇടയിൽ കൂടെ വരാം, ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ അപ്പുറത്തൊരു കേവ്, അവരതിലും പെടുമ്പോൾ സ്ഥലം നൈസ്. ഹിയർ ആർ ദി ആർക്കിടെക്ട്സ് ഓഫ് ദിസ് മാസ്റ്റർ പീസ്. നമ്മളങ്ങനത്തെ സൂപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പൊക്കെ കൊണ്ട് നമ്മൾ നമ്മുടെ കേവിൽ പോയിരുന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണേ. നല്ല സ്നോവും പെയ്യുന്നുണ്ട്. കൊല ഫീൽ ആണ്. എന്തോ അപ്പൊ നമ്മുടെ എൻട്രൻസ് ഇതാണ്. നമുക്കിവിടെ സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ വരുമ്പേ ഇങ്ങനെ കിണർ പോലെ എൻ്റെ ഒരു ഹൈറ്റിൽ, അല്ലെങ്കിൽ ആ ഹൈറ്റിൽ നമ്മൾ ട്രഞ്ച് വെച്ചിട്ടുണ്ട്. കുറെ ഒക്കെ പൊളിഞ്ഞു പോയി. ഞാനിവിടെ വാറായിരുന്നു. നമുക്ക് അകത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഇൻ. നമ്മൾ ഇറങ്ങി പോണം. അകത്ത് നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. ആണ് നമ്മുടെ കേവിൻ്റെ ഉള്ളിൽ നല്ല ഹൈറ്റ് ഉണ്ട്. ജോസഫ് അതവിടെ വലിയ വെക്കി ആ സൂപ്പ്. അപ്പോൾ സിമ്പിളായിട്ട് അഴയാൻ പറ്റും. നമുക്ക് ഗ്ലാസ്സും ഞങ്ങൾക്ക് കാല് നീട്ടി വെച്ചാലും നമ്മള് അതിന്റെ അകത്താണ് ഫുൾ. അപ്പൊ അത്രയും നീളത്തില് ജോസഫിന്റെ തലേനേക്കാളും ഹൈറ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. ഡെപ്ത് കുറവാണ്. അതാ ഐ മീൻ ഉള്ളിലേക്ക് ഡെപ്ത് എന്ന് പറയാം നമ്മുടെ നീളുള്ളൂ. പിന്നെ ഇതൊരു കിടന്നുറങ്ങാനുള്ള നല്ല സൂപ്പറാണോന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ വെച്ചെങ്കിൽ ഇപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ നല്ല സ്മൂത്തായിരിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഉരുകി താഴെ വീരും. അപ്പം നമ്മളങ്ങനെ പെർഫെക്ഷൻ അല്ല. ഇതിപ്പോൾ ഒരു കളിക്കൂടാരാണ് അല്ലേ. കിടക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഇച്ചിരി ഹൈറ്റിൽ പറഞ്ഞ് ഉണ്ടാക്കും. എന്നിട്ട് അവിടെയാണ് കിടക്കുക. കാരണം ഈ ഭാഗത്ത് തണുവുണ്ടാവും. ഇവിടെ ചെറിയൊരു മൈതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗം നല്ല വോമായിരിക്കും. നമ്മൾ കിടക്കുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കും. നമ്മൾ കയറി വരുന്നത് അടയ്ക്കുകയും ചെയ്യും. ഒരു ബ്ലോക്ക് വെച്ച് കയറി വരുന്നിടത്തുനിന്ന് രണ്ട് സൈഡിലും നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് അതുമേണ കിടക്കുക. ആൻഡ് ഓഫ് കോഴ്സ് കിടക്കുന്ന ഇതിലും നീളം വേണം. അതായത് ഇതിൻ്റെ ഒരു ഡബിൾ നീളം ഉണ്ടെങ്കിലാണ് കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു നീളം ഇതിക്ക് ഉണ്ടാക്കിയേക്കണം. പക്ഷെ അങ്ങനെ കിടക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ പ്ലാറ്റ്ഫോം വെച്ച് ഇങ്ങനെ നീളം കിടക്കാം. പിന്നെ നമ്മളിപ്പോൾ കിടക്കാൻ ഉദ്ദേശമില്ല. നമ്മളെ രസത്തിന് ഉണ്ടാക്കി. നമുക്കിവിടെ നല്ല ഹൈറ്റ് ഉണ്ട്.
ജോസഫിന് നേരെ ഇരിക്കല്ലോ, ജോസഫിന് വളഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതും വളഞ്ഞു പോയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ സ്വെറ്ററൊക്കെ നമുക്ക് തുറന്നിട്ടിരിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ചൂട്, അതിനകത്ത് നമ്മള് മെഴുകുതിരിയും ഒന്നും കത്തിക്കാണ്ട് തന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇപ്പൊ ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, എന്റെ കൈ കണ്ടോ സ്വെറ്റ് ചെയ്തിരിക്കുന്നത്. ചൂടല്ലേ? പിന്നെ പ്രത്യേകം ഞങ്ങള് ഇപ്പൊ ഹോട്ട് ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പ് അല്ല അത്, ടീ ആണ്. ഞങ്ങൾ ആദ്യം സൂപ്പ് എന്ന് വിചാരിച്ചെടുത്തോണ്ട് വന്നേ. അപ്പൊ ഞങ്ങൾക്ക് മനീഷ ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ ഫ്രണ്ട്. അപ്പൊ അവരകത്താ, അവര് വർക്ക് ഫ്രം ഹോം അല്ല, വർക്ക് ഫ്രം ഹിത്ത ആണ്. അപ്പൊ ഞങ്ങളായിരുന്നു പിള്ളേരുടെ കൂടെ ഇവിടെ സ്നോ കേവ് ഉണ്ടാക്കലും. അപ്പൊ ഇത് ആക്ച്വലി ഉണ്ടാക്കിയത് സ്നോ കേവിന് വേണ്ടിട്ടല്ല, ഞങ്ങളൊരു സ്നോ ഫൈറ്റ് ആയിരുന്നു. അപ്പൊ സ്നോ ഫൈറ്റിന് ട്രെൻസ് ഉണ്ടാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മളവിടെ ഒരു ട്രെൻസ് ഉണ്ടാക്കി, അത് കഴിഞ്ഞപ്പോൾ ഒരു സ്നോ കേവ് ഉണ്ടാക്കി നമുക്കിങ്ങനെ ഇരിക്കാൻ. അവിടെ ഭയങ്കര സെറ്റപ്പാണ് പിള്ളേരുടെ. അപ്പൊ നമുക്കിങ്ങനെ ഇരുന്ന് അങ്ങോട്ട് റിലാക്സ് ചെയ്യാം. നല്ല രസമുണ്ട് കുഞ്ഞിക്കൂടാരൊക്കെ കളിക്കണ ഒരു ഫീല്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞിക്കൂടാരാ. പണ്ട് ചെറുപ്പത്തില് ഈ കസേര കൂട്ടിട്ട് അതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് ഇട്ട് വീടുണ്ടാക്കിട്ട്. അതെ, ഇപ്പൊ നല്ല സ്നോ കൊണ്ടുണ്ടാക്കിയേക്കുന്നു. എല്ലാരും ചോദിക്കണ്ടാവും ഇതിന് എന്തോരം ബലം ഉണ്ടെന്ന്. ഇത് മഞ്ഞ് മേത്തിടിഞ്ഞ് വീണാലോ എന്ന് നമുക്കിതിന്റെ ബലം ഒന്ന് പരിശോധിക്കാം. നമ്മളിതേ കേവിന്റെ മുകളിലേക്ക് ജോസഫ് നടന്നു പോവാണ് കേവിന്റെ ബലം ടെസ്റ്റ് ചെയ്യാൻ. ആ മഞ്ഞുമൽ വോയിസ് ആയിട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോവും. ഇത് കണ്ടോ നമ്മുടെ കേവിന്റെ ഓട്ടോ എവിടെയാണ്? കേവിന്റെ സ്ട്രെയിറ്റ് മുകളിലാണ് ജോസഫ് നിക്കണേ. ചടിക്കോ? ഇല്ല, മഞ്ഞുമൽ ബോയ് ആയില്ല. ഞങ്ങളിവിടെ ദേ സ്നോ കേവൊക്കെ ഉണ്ടാക്കി. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ യൈലോയിലേക്ക് അല്ലേ. നമ്മളിന്നലെ ക്രോസ് കൺട്രി പോയി, അതിനിടെ രാത്രി ഞങ്ങള് ആക്കിങ് എന്ന് പറയും, അതായത് സ്ലെഡ്ജിങ്ങിന് പോയി. അപ്പൊ സ്ലെഡ്ജിങ് അത് അധികം വീഡിയോയില് പകർത്താൻ പറ്റില്ല. പിള്ളേരെ കൂടെ രാത്രി പോയതാ. അപ്പൊ അവിടെ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മള് സ്കീയിങ്ങും ക്യാബിനും സ്നോ കേവും തകർത്തു. അപ്പൊ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും വരുന്ന വീഡിയോസ് കാണാനായിട്ട് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിന് പ്രസ് ചെയ്യുക, എന്നിട്ട് അതുവഴിയുള്ള ബെല്ലൈക്കണ് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഇനി വരുന്ന വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും.